ഹലോ ചെസ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓർഡർ, എൻ്റെ ബൊക്കയുടെ ഓർഡർ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. കണിക്കുന്ന വീട്ടിലില്ല, പക്ഷെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സീസണൽ പൂക്കൾ വെച്ചിട്ടാണ് ഞാനൊരു ബൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വല്യച്ഛൻ ചോദിച്ചു ഒരു ബൊക്കെ ചെയ്തു തരുമെന്ന്. അപ്പോൾ രാവിലെ തന്നെയാണ് വല്യച്ഛൻ കൊടുത്തത്, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലത്തെ ആ എവർഗ്രീനൊന്നും കിട്ടാല്ലാത്ത കാരണം ബേസായിട്ട് ഞാൻ നമ്മുടെ ഓല പച്ച ഓലയാണ് എടുത്തിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു യു ഷേപ്പ് പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്താലോ എന്ന് കരുതി. വേണ്ട, നമുക്ക് ലാസ്റ്റ് നോക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് വെട്ടാണ്ട് കത്രയെ വെട്ടണോ അഭിപ്രായം ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ ശരി വേണ്ട വെച്ചു. പിന്നെ ഞാനൊന്ന് പിടിക്കാനൊന്ന് നമുക്കൊരു കനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓല ബേസായിട്ട് വെച്ചത് കേട്ടോ. പണ്ടൊക്കെ എവർഗ്രീനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നൂല് കൊണ്ടാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ അത്രയ്ക്കും പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി പിടിച്ചിട്ടാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോഴത്തെ എല്ലാ പണിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദുതിമോളുണ്ട്. അപ്പോൾ ദുതിമോൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോഴത്തെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ദുതിമോളുണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ബേസ് നമ്മൾ നന്നായിട്ട് നൂല് കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കേട്ടോ. ഇത് നമ്മുടെ കണിക്കൊന്നയാണ് മെയിൻ ഈ ഒരു ബൊക്കയുടെ ഹൈലൈറ്റ് എന്ന് പറയണത്. അപ്പോൾ ഞാൻ കണിക്കൊന്നകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ കടയും തലയൊക്കെ നോക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചു. പക്ഷെ അത് നൂല് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ടൈറ്റാവുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ടൈമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് രാവിലെ വന്ന ഓർഡറായിരുന്നല്ലോ. അപ്പോൾ ഞാനത് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴും ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണിക്കൊന്നകൾ വെച്ചിട്ട് നല്ല കളർഫുൾ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ടാണ്, ഗ്രീന് യെല്ലോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇപ്പോഴത്തെ വേറെ ഒരു സീസണൽ ഫ്ലവറാണ് ഈ ബോഗൺവില്ല പറഞ്ഞത്. നല്ല വെയിലുണ്ടെങ്കിൽ ഈ പൂക്കൾ നന്നായിട്ട് പൂവിട്ട് നിൽക്കും. നല്ല രസമാണ് കേട്ടോ ഈ ബോഗൺവില്ല പൂക്കൾ. അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് ഈ പൂവൊക്കെ നന്നായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പച്ച യെല്ലോ പിന്നെ ആ പിങ്ക് കളർ കോമ്പിനേഷൻ നന്നായി. പിന്നെ അടുത്തൊരു കടലാസ പൂ എന്ന് നമ്മൾ പറയുമല്ലോ, കടലാസ പൂ വെള്ള കിട്ടിയിട്ട് ണ്ട്. അപ്പം ഞാൻ അതും കൂടി വെച്ചിട്ട് നമ്മുടെ ബൊക്കെ ഇത്രയാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. ഇനി വേറെ വല്ല സജഷനും ഉണ്ടെങ്കിൽ അത് പറയണേ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഒരു ഓർഡർ ആയിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് വെല്ലിശ്ശിന് എന്തോ ഒരു പബ്ലിക് മീറ്റിങ്ങിന് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഇതൊക്കെ കൊടുക്കാൻ സാധിക്കണതിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഈ ബൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വെലിശൻ എത്തിയിട്ടുണ്ട്. വെലിശനാണ് എനിക്ക് ഈ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെലിശന് കൊടുത്തു നോക്കാം. വെലിശൻ ഒരു സാറ്റിസ്ഫൈ തന്നെയാണ്, പക്ഷേ വെലിശൻ്റെ എക്സ്പ്രഷൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കവറൊക്കെ ചെയ്തിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് വൈകിട്ട് ഫീഡ്ബാക്ക് വന്നാലേ അറിയൂ. വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.